അതുപോലെ പാണക്കാട് ബൂത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതുപോലെ ക്യൂവിൽ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഉണ്ട്. അതുപോലെ മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരുമായി സംസാരിക്കാൻ കഴിയുന്നത്? മലപ്പുറം പാണക്കാട് സി കെ എം എം എ എൽ പി സ്കൂളിലെ 97-ാം ബൂത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നത്. ഇവിടെ രണ്ട് വോട്ടുകളാണ്, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ മലപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള രണ്ട് വോട്ടുകൾ അദ്ദേഹം രേഖപ്പെടുത്തും. ഈ സ്കൂളിൽ തന്നെ 97-ാം ബൂത്തിലെ ആദ്യ വോട്ടറായി അല്പം മുമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തൊട്ട് പിന്നാലെ ഇനി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി മുനവ്വറ ശിഹാബങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം സ്വാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇവിടെ വോട്ട് രേഖപ്പെടുത്തും. ഈ അതിനുശേഷം മുസ്ലിം ലീഗ് നേതാക്കളുടെ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ശരി, അഷ്കർ അലി, എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വരുമ്പോൾ വരാം. ബൂത്ത് നമ്പർ 97-ൽ നിന്ന് നമ്മൾ നേരെ ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക് പോകുന്നു. അത്തോളി മുടക്കല്ലൂർ എ യു പി സ്കൂളിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഒപ്പം കോന്നിയിലെയും മഞ്ചേശ്വരത്തെയും സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സംസ്ഥാനത്തുടനീളം മിക്ക നിയോജക മണ്ഡലങ്ങളിലും മിക്ക ബൂത്തുകളിലും പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഒരുപക്ഷെ 5 കൊല്ലത്തേക്ക് ആരെ അധികാരത്തിൽ കയറ്റുമെന്ന വാർത്ത വളരെ വിധി നിർണായകമായ ഒരു ദിവസത്തിലൂടെ കേരളം കടന്നുപോകുന്നു. ഈ അവസരത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മാണി സി കാപ്പൻ, കെ സുരേന്ദ്രൻ, പി കെ കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ തന്നെ അവരുടെ അതാത് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു 5 കൊല്ലത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മാണി സി കാപ്പൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഗവൺമെന്റ് പോളിടെക്നിക് കാലവും ഇല്ലാത്ത ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അത്രയേറെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കേരളത്തിൽ ഏറ്റവും വലിയ ആരവമാണ് അരങ്ങേറിയത്. ഈ ആരവത്തിനൊടുവിൽ ഇന്ന് വിധിയെഴുത്ത്. കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. നേതാക്കന്മാർ വളരെ രാവിലെ തന്നെ, വളരെ പുലർച്ചെ തന്നെ ക്യൂവിൽ സ്ഥാനം പിടിച്ച് വോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ. സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. എന്തായാലും ആദ്യം തന്നെ ആദ്യ നിരയിൽ തന്നെ ഇടം പിടിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വോട്ട് ചെയ്യുകയാണ്. ഒപ്പം പ്രമുഖ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അതിരാവിലെ വോട്ട് ചെയ്ത് അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുകയാണ്.